ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് റേഷണൽ ഫങ്ഷൻസ് ആണ് പിന്നെ മോഡലസ് ഫങ്ഷൻ പഠിക്കും സിഗ്നം ഫങ്ഷൻ പഠിക്കും ഇപ്പോൾ റാഷണൽ ഫങ്ഷൻ എന്ന് പറയുന്നത് എഫ്ഒഫെക്സ് ബൈ ജിഒഫെക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അതാണ് നമ്മൾ റാഷണൽ ഫങ്ഷൻ എന്ന് പറയുന്നത് അതിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വാല്യൂ ഒരിക്കലും സീറോ ആവാൻ പാടില്ല എക്സിന്റെ വാല്യൂ സീറോ ആവാൻ പാടില്ല ഓക്കെ ഇപ്പോൾ എടുക്കുന്ന ഫങ്ഷൻ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫങ്ഷൻ എഫ്ഒഫ് എക്സ് ഈക്വൾ ടു വൺ ബൈ എക്സ് ആണെങ്കിൽ എക്സിന് ഒരിക്കലും സീറോ ഇട്ട് കൊടുക്കില്ല പക്ഷെ ബാക്കിയുള്ള ഏത് റിയൽ നമ്പർ വേണമെങ്കിലും ഇട്ടു കൊടുക്കാം എക്സിന് സീറോ വന്നാൽ അത് റാഷണൽ ആവില്ല അല്ലെ പി ബൈ ക്യൂ ക്യൂ ഇസ് നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ മാത്രമേ റാഷണൽ ഫംഗ്ഷൻ ആവത്തുള്ളൂ അപ്പോൾ എക്സിന് സീറോ ഇട്ട് കൊടുക്കാതെ വേറെ ഏത് വാല്യൂ ഇട്ടുകൊടുത്ത് നമ്മളൊരു ഗ്രാഫ് വരച്ചാലും അത് റാഷണൽ ഫംഗ്ഷന്റെ ഗ്രാഫ് ആയിരിക്കും ഓക്കെ അത് പേജ് നമ്പർ ഫോർട്ടി എൻ സിആർടിയിലെ പേജ് നമ്പർ ഫോർട്ടി ഉണ്ട് അത് നോക്കിയാൽ മതി ത്ര ഇമ്പോർട്ടന്റ് അല്ല എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക അതിൽ വാല്യൂ ഇട്ട് കൊടുത്ത് നമ്മൾ എപ്പോഴും പോലെ ഒരു ഗ്രാഫ് വരച്ചാൽ മാത്രം മതി അടുത്ത് നമ്മൾ പഠിക്കാൻ വന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും നമ്മൾ തനിയെ ചെയ്യേണ്ടി വരുന്ന ഒരു ഫംഗ്ഷൻ ആണ് ഒരു ഗ്രാഫാണ് മോഡുലസ് ഫംഗ്ഷൻ അതിലേക്ക് പോവാം റാഷണൽ ഫംഗ്ഷൻ്റെ ഒരു എക്സാമ്പിൾ ചുമ്മാ ഒന്ന് എഴുതാൻ പറഞ്ഞാൽ എഫ് ഒ ഫെക്സിക്കൾ ടു വൺ ബൈ എക്സ് അതൊരു റാഷണൽ ഫംഗ്ഷൻ ആണ് അത് ഓർത്തുവെക്കാം കേട്ടോ ഇനി നമുക്ക് മോഡുലസ് ഫംഗ്ഷനിലോട്ട് പോവാം മോഡുലസ് ഫംഗ്ഷൻ എന്താണ് മോഡുലസ് എഫ് സച്ച് ദാറ്റ് ആർ ടു ആർ അതായത് ആറിൽ നിന്ന് മാറിലോട്ട് റിയൽ നമ്പേഴ്സ് ആണ് അപ്പോ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലായി ഡിഫൈൻഡ് ബൈ വൈ എന്ന് പറയുന്നത് വൈ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൾ ടു മോഡുലെസ് ഓഫ് എക്സ് ആണ് ഇപ്പോ വൈ എന്ന് പറയുന്നത് വൈനാണല്ലോ നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് വൈ എന്ന് പറയുന്നത് അത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് മോഡലസ് ഓഫ് എക്സ് എന്താണ് ഈ മോഡിലസ് എന്ന് പറയുന്നത് മോഡിലസ് ഓഫ് എക്സ് മോഡിലസ് എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താ ഇപ്പൊ എക്സിന് നമുക്ക് റിയൽ നമ്പേഴ്സ് എല്ലാം ഇട്ടു കൊടുക്കാം എന്നാ പറയുന്നത് ഇതാണ് വൈ ഈക്വൾ ടു എഫ് ഓഫ് എക്സ് ഈക്വൾ ടു മോഡിലസ് ഓഫ് എക്സ് എക്സിന്റെ എക്സിനകത്ത് നമുക്ക് റിയൽ നമ്പേഴ്സ് ഏത് വേണം കൊടുക്കാം ഓക്കെ അപ്പൊ നമുക്ക് എന്താണ് ഈ മോഡിലസ് എന്ന് പറയുന്നത് മോഡിലസ് എന്ന് പറയുന്നത് ഒന്നുമില്ല ഫോർ ഈച്ച് നോൺ നെഗറ്റീവ് വാല്യൂ ഓഫ് എക്സ് എക്സിന് നോൺ നെഗറ്റീവ് വാല്യു മീൻസ് പോസിറ്റീവ് വാല്യൂ എക്സിന് ഒരു പോസിറ്റീവ് വാല്യൂ ആണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് പോസിറ്റീവ് എക്സ് തന്നെ കിട്ടും പോസിറ്റീവ് വാല്യൂ തന്നെ കിട്ടും ഇപ്പോൾ ആണ് ഇട്ട് കൊടുക്കുന്നത് മോഡലസ് ഓഫ് വൺ ആണെങ്കിൽ വണ്ണ് തന്നെ കിട്ടും മോഡലസ് ഓഫ് ടു ആണെങ്കിൽ ടു തന്നെ കിട്ടും ഓക്കെ മോഡലസ് ഓഫ് ടു ആണെങ്കിൽ ടൂ തന്നെ കിട്ടും മോഡലസ് ഓഫ് ത്രീ ആണെങ്കിൽ ത്രീ തന്നെ കിട്ടും ഇപ്പോ മോഡലസ് ഓഫ് എക്സ് ആണെങ്കിൽ ഇപ്പോൾ എഫിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മോഡലസ് ഓഫ് മോഡലസ് ഓഫ് എക്സ് ആണ് നമുക്കറിയാം ഇപ്പൊ തന്നിട്ട് തന്നിട്ടുണ്ട് നമ്മൾ ഇപ്പോ മോഡലസ് ഓഫ് എക്സ് അങ്ങനെയാണെങ്കിൽ ആ മോഡലസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് തന്നെ കിട്ടും ഓക്കെ അടുത്തത് നമ്മൾ ഒരു നെഗറ്റീവ് വാല്യൂ ആണ് ഈ എക്സിന് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ഒരു നെഗറ്റീവ് വാല്യൂ ആണ് എഫ് ഓഫ് എക്സ് ആയ ഈ എക്സിന് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ മോഡലസ് ഓഫ് മൈനസ് എക്സ് ആവും എക്സിന് പകരം മൈനസ് എക്സ് ആണ് ഇട്ട് കൊടുക്കുന്നതെന്ന് വയ്ക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ അതിലോട്ട് നമ്മൾ മൈനസ് ആണ് എക്സാണിട്ടുകൊടുക്കുന്നതെങ്കിലും എക്സ് തന്നെ കിട്ടും എന്നാണ് പറയുന്നത് ഓക്കെ പോസിറ്റീവ് ഇട്ട് കൊടുത്താലും നെഗറ്റീവ് വാല്യൂ ഇട്ട് കൊടുത്താലും അതിന്റെ പോസിറ്റീവ് വാല്യൂ തന്നെ നമുക്ക് കിട്ടുമെങ്കിൽ അതിന് നമ്മൾ മോഡലസ് ഫംഗ്ഷൻ എന്ന് പറയും അപ്പം എവിടെ നമ്മൾ മോഡലസ് കണ്ടാലും അങ്ങനെ തന്നെയാണ് ഇപ്പൊ ഇവിടെ മൈനസ് ടു ഇട്ടു കൊടുത്താൽ മൈ ഇവിടെ ഇപ്പോൾ മൈനസ് ടു നമ്മൾ ഇട്ട് കൊടുത്തു എങ്കിൽ നമുക്ക് ടു കിട്ടും മൈനസ് ത്രീ ഇട്ടുകൊടുത്തു ത്രീ കിട്ടും മൈനസ് ഫോർ ഇട്ട് കൊടുത്തു ഫോർ കിട്ടും അപ്പൊ ഇവിടെ ഏത് വാല്യൂ ഇട്ട് കൊടുത്താലും അതിന്റെ പോസിറ്റീവ് ആയിരിക്കും നമുക്ക് പുറത്ത് കിട്ടുന്നത് ഇതിന്റെ വാല്യൂ ആയിട്ട് കിട്ടുന്നത് അതിന്റെ പോസിറ്റീവ് നമ്പർ ആയിരിക്കും ഓക്കെ അപ്പൊ അത് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാമെന്ന് നോക്കാം എഫ് ഓഫ് എക്സ് അഥവാ മോഡലസ് ഓഫ് എക്സ് അല്ലെ ഇവിടുത്തെ മോഡലസ് ഓഫ് മോഡലസ് ഫങ്ഷന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മോഡലസ് ഓഫ് എക്സ് ആണ് ഉം അപ്പൊ എഫ്ഒഫെക്സ് അല്ലെങ്കിൽ മോഡലസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം എക്സ് അതായത് എക്സ് ഇട്ട് കൊടുത്താൽ സീറോക്കായിട്ടിലും അതായത് പോസിറ്റീവ് വാല്യൂ അല്ലെങ്കിൽ സീറോ ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ എക്സ് ഇട്ട് കൊടുത്താൽ എന്താ സീറോയ്ക്കായിട്ടും വലിയ വാല്യൂ അതായത് സീറോയ്ക്കായിട്ടിലും വലിയ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് പോസിറ്റീവ് വാല്യൂ പോസിറ്റീവ് വാല്യൂ കിട്ടും അല്ലെങ്കിൽ സീറോ നമ്മളിപ്പോൾ സീറോ ആണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ സീറോ ആയിരിക്കും കിട്ടുന്നത് അടുത്തത് നമ്മൾ മൈനസ് എക്സ് കൊടുത്താലോ ഇവിടെ നമ്മൾ മൈനസ് എക്സ് കൊടുത്തില്ല അതുപോലെ ഇവിടെ നമ്മൾ മൈനസ് എക്സ് കൊടുത്താലോ എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത് എക്സ് കൊടുത്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഇതാണ് അതും എന്ത് തന്നെ ആയിരിക്കും എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ആയിരിക്കും അതായത് എന്ത് ഇട്ട് കൊടുത്താലും പോസിറ്റീവ് വാല്യൂ ഓഫ് എക്സ് തന്നെ കിട്ടും എക്സിന് എക്സ് പോസിറ്റീവ് വാല്യൂ ഇട്ട് കൊടുത്താലും പോസിറ്റീവ് തന്നെ കിട്ടും എക്സിന് നെഗറ്റീവ് വാല്യൂ ഇട്ട് കൊടുത്താലും പോസിറ്റീവ് വാല്യൂ തന്നെ കിട്ടും ഓക്കെ പോസിറ്റീവ് ഇട്ട് കൊടുത്താലും പോസിറ്റീവ് വാല്യൂ കിട്ടും നെഗറ്റീവ് ഇട്ട് കൊടുത്താലും പോസിറ്റീവ് വാല്യൂ തന്നെ കിട്ടും അതാണ് ഈ മോഡുലെസിന്റെ മീനിംഗ് എന്ന് പറയുന്നത് ഓക്കെ ഇത് കാണാതെ പഠിച്ചു വെക്കുക ഓർത്ത് വെക്കുക ഓക്കെ നമുക്ക് ഇനി ഗ്രാഫ് വരയ്ക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും എക്സിന് ഒരു നെഗറ്റീവ് വാല്യൂ ആദ്യം നമുക്ക് ഇട്ടു നോക്കാം എക്സിന്റെ നെഗറ്റീവ് വാല്യൂ ഒരു മൈനസ് വണ് കൊടുക്കാം അല്ലെങ്കിൽ പോട്ടെ മൈനസ് ടു കൊടുക്കാം അങ്ങനെ പോവാം മൈനസ് ടു കൊടുത്താൽ എന്ത് കിട്ടും ഇവിടെ മോഡിലസ് ഓഫ് എക്സ് ആണ് അല്ലെ വൈ ഇക്വൾ ടു മോഡിലസ് ഓഫ് എക്സ് അപ്പോഴ് വൈ എന്ന് പറഞ്ഞ ഇവിടെ എന്താവും വൈ എന്ന് പറയുന്നത് മോഡിലസ് ഓഫ് മൈനസ് ടു മോഡലസ് ഉണ്ടെങ്കിൽ എന്താ ഇതിന്റെ പോസിറ്റീവ് വാല്യൂ മാത്രമേ വരുത്തുള്ളൂ അപ്പോൾ അത് ടു ആവും അപ്പോൾ എന്താവും വൈ ടു ആവും അടുത്ത് മൈനസ് വണ്ണിട്ട് കൊടുത്താലോ വണ്ണ് കിട്ടും സീറോ ഇട്ട് കൊടുത്താലോ സീറോ തന്നെ കിട്ടും അല്ലേ സീറോ ഇട്ട് കൊടുത്താൽ സീറോ തന്നെ കിട്ടും അടുത്തത് വണ്ണിട്ട് കൊടുത്താൽ വണ്ണ് കിട്ടും ടു കൊടുത്താലോ ടു കിട്ടും ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മുടെ എക്സും വൈയും ഇനി നമുക്ക് ഇതിനെ പ്ലോട്ട് ചെയ്ത് നോക്കാം ഏത് ഷേപ്പ് വരും നോക്കാം ഇട്ട് കൊടുത്ത വാല്യൂ ഇതിലോട്ട് കൊടുക്കാം ഓക്കെ ആദ്യം നമ്മൾ മൈനസ് ടു ആണ് ഇട്ടു കൊടുത്തത് അല്ലേ മൈനസ് ടു ഇട്ടു കൊടുത്തപ്പോൾ നമുക്ക് ടൂ കിട്ടി മൈനസ് ടു ഇട്ടു കൊടുത്തപ്പോൾ ടു കിട്ടി അപ്പോൾ അത് എവിടെയായിട്ട് വരും മൈനസ് ടു ഇവിടെ ആയിട്ട് വരും ഓക്കെ മൈനസ് വണ് കൊടുത്തപ്പോൾ വണ്ണ് കിട്ടി അപ്പോൾ അത് എവിടെയായിട്ട് വരും ഇവിടെ ആയിട്ട് മൈനസ് വണ്ണിന്റെ മേളില് അടുത്തത് സീറോ ഇട്ട് കൊടുത്തപ്പോൾ എന്ത് കിട്ടി സീറോ തന്നെ കിട്ടി അപ്പോൾ എവിടെ വരും ഇവിടെ വരും വൺ വണ്ണിട്ട് കൊടുത്തപ്പോൾ വണ്ണ് തന്നെ കിട്ടി അപ്പോൾ എവിടെ വരും ഇവിടെ വരും ടു കൊടുത്തപ്പോൾ ടു തന്നെ കിട്ടി അപ്പോൾ എവിടെ വരും ഇവിടെ ഇട്ട് വരും ഇതൊക്കെ പ്ലോട്ട് ചെയ്യാൻ അറിഞ്ഞു അറിഞ്ഞിരിക്കണം കുഞ്ഞു ക്ലാസ്സിലെ പഠിച്ചിട്ടുള്ളതാണ് ഇനി എന്താ ചെയ്യേണ്ടേ ഈ ഡോട്ട്സ് എല്ലാം വരയ്ക്കണം കൂട്ടിച്ചേർത്ത് വരയ്ക്കണം തുടങ്ങിയെടുത്ത് തന്നെ തുടങ്ങുക ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത് അപ്പൊ ഇവിടെ തന്നെ വരച്ചു തുടങ്ങാം ഒരു സ്കെയിൽ യൂസ് ചെയ്യുക ഇങ്ങനെ വരും അടുത്തതോ ഇങ്ങനെ വരും ഇതാണ് മോഡുലസ് ലെസ് ഗ്രാഫ് എന്ന് പറയുന്നത് ഓക്കെ ഒരു വി ഷേപ്പ് അപ്പോ ഇങ്ങനെയാണ് മോഡുലസ് ലെസ് ഫങ്ഷൻ വരയ്ക്കേണ്ടത് ഇത് കാണാതെ പഠിച്ചു പഠിച്ചുവെക്കുക മിക്കവാറും തനിയെ ചെയ്യാനായിട്ട് ഇത് ചോദിക്കാറുണ്ട് ഓക്കെ ഇനി അടുത്ത് നമുക്ക് സിഗ്നം ഫങ്ഷനിലേക്ക് പോകാം അപ്പൊ ഇങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ അതിന്റെ ഫംഗ്ഷൻ താഴെ മറ്റും എഴുതി വയ്ക്കുക എഫ് ഓഫ് എക്സ് ഈക്വൾ ടു മോഡുലേസ് എഫ് എക്സ് ആണ് നമ്മളിപ്പോ വരച്ചത് ഓക്കെ ഇനി അടുത്ത് നമുക്ക് സിഗ്നം ഫങ്ഷൻ സിഗ്നം ഫങ്ഷൻഷൻ എഫ് സച്ച് ദാറ്റ് ആർട്ടു ആർ അപ്പൊ ഇത് എന്താണ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ് അതായത് റേഞ്ചും റേഞ്ചും ഡൊമെയിനും രണ്ടും റിയൽ നമ്പേഴ്സ് ആണ് അങ്ങനെയാണെങ്കിൽ അത് എന്താണ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ് ഓക്കെ എഫ് ഓഫ് എക്സ് ഈക്വൾ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൺ ഈക്വൾ ടു വൺ ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ഒന്നുമില്ല പോസിറ്റീവ് വാല്യൂ ആണ് നമ്മൾ ഇതിന്റെ ഫങ്ഷൻ ഫങ്ഷൻ ഞാൻ പറഞ്ഞുതരാം പോസിറ്റീവ് വാല്യൂ ആണ് ഇതിന്റെ ഫംഗ്ഷനിൽ ഞാൻ ഇട്ടു കൊടുക്കുന്നതെങ്കിൽ ആയിരിക്കും വാല്യൂ ഓക്കെ ഇനി എക്സ് സീറോ ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ഫങ്ഷന്റെ വാല്യൂ എപ്പോഴും സീറോ ആയിരിക്കും ഞാൻ ഏത് വാല്യൂ ഇട്ട് കൊടുക്കണ അതനുസരിച്ചു എക്സിന്റെ വാല്യൂ ഇപ്പോ സീറോ കൊടുത്താൽ സീറോ കിട്ടും അടുത്ത് എക്സിന്റെ വാല്യൂ പോസിറ്റീവ് നമ്പേഴ്സ് ഏത് ഇട്ട് കൊടുത്താലും ആയിരിക്കും കിട്ടുന്നത് ഇപ്പോൾ ടു ഇട്ടുകൊടുത്തോളൂ ത്രീ ഫോർ ഫൈവ് സിക്സ് ഇഷ്ടമുള്ള ഏത് പോസിറ്റീവ് വാല്യൂ നമ്മളിവിടെ ഇട്ട് കൊടുത്താലും വൈയുടെ വാല്യൂ എന്തായിരിക്കും അഥവാ എഫ്ഒഫക്സിന്റെ വാല്യൂ എന്തായിരിക്കും ആയിരിക്കും ഓക്കെ അടുത്തത് എഫ് എക്സ് ഈക്വൽ ടു ഈക്വൽ ടു അല്ലെ എക്സ് ലെസ് ദാൻ സീറോ അതായത് നെഗറ്റീവ് വാല്യൂ അല്ലെ സീറോനെ കാട്ടിലും പറഞ്ഞാൽ എന്താണ് നെഗറ്റീവ് വാല്യൂ ആണ് എക്സ് സീറോനെ കുറവാണെങ്കിൽ നമുക്ക് മൈനസ് ആയിരിക്കും കിട്ടുന്നത് അതായത് മൈനസ് ഓ മൈനസ് ത്രീയോ മൈനസ് ഫോറോ ഇഷ്ടമുള്ള ഏത് നെഗറ്റീവ് നമ്പേഴ്സ് നമ്മൾ ഇവിടെ കൊടുത്താലും മൈനസ് വണ്ണ് മാത്രമേ വൈയിൽ വരുത്തുള്ളൂ അപ്പൊ ഇതും നല്ലോണം നോക്കി വെക്കുക ഏതോ ഒരു വർഷം ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ തനിയേ ചെയ്യാം ഓക്കെ സിഗ്ന ഫംഗ്ഷൻ എങ്ങനെയാണ് നമ്മൾ ഏത് പോസിറ്റീവ് വാല്യൂ ഇട്ട് കൊടുത്താലും വണ്ണായിരിക്കും വൈയിൽ വരുന്നത് എക്സിന് ഏ എക്സിന് സീറോ ഇട്ട് കൊടുത്താൽ സീറോ ആയിരിക്കും വരുന്നത് എക്സിന് ഏത് നെഗറ്റീവ് വാല്യൂ ഇട്ട് കൊടുത്താലും മൈനസ് ആയിരിക്കും വരുന്നത് ഓക്കെ ഈ ഫങ്ഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എഫ് ഓ എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് ബൈ എക്സ് എന്നാണ് നമ്മൾ കൊടുക്കുന്നത് എപ്പോൾ മാത്രം എക്സ് സീറോ ആവാത്തപ്പോൾ എക്സ് സീറോ ആവുന്നു എങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും വെൻ എക്സ് ഈക്വൾ ടു സീറോ അതെ എക്സ് സീറോ ആയാൽ സീറോ ആയിരിക്കും ഫങ്ഷൻ എക്സ് സീറോ ആയാൽ സീറോ ആയിരിക്കും ഫംഗ്ഷൻ അത് ഓൾറെഡി നമ്മൾ എഴുതി കഴിഞ്ഞു അല്ലാതെ ഇവരെ നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ് മോഡലസ് ഓഫ് എക്സ് ബൈ എക്സ് എന്നായിരിക്കും എഴുതുന്നത് ടു മോഡലസ് ഓഫ് എക്സ് ബൈ എക്സ് അപ്പൊ ഇത് വെച്ചിട്ട് പറഞ്ഞുതരാം ഈ ഈ ഫംഗ്ഷൻ വെച്ചിട്ട് എങ്ങനെയാണ് ഈ വണ്ണ് കിട്ടിയെന്ന് നോക്കാം ഓക്കെ എന്നിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം ഇപ്പോൾ ഞാനൊരു പോസിറ്റീവ് വാല്യൂ ടൂടുത്തെന്ന് വെക്കാം പോസിറ്റീവ് വാല്യൂ ഗ്രേറ്റർ ദാൻ സീറോ വാല്യൂ ഇഷ്ടമുള്ള ഒരു വാല്യൂ എടുക്കാം നമുക്ക് ടൂ എടുക്കാം അല്ലേ ടു എടുക്കാം അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഞാൻ എക്സിന് ടു ഇട്ടു കൊടുത്തു ടു ഇട്ടു കൊടുക്കുമ്പോൾ എന്ത് പറ്റും എഫ് ഓഫ് ടു എന്താവും മോഡിലസ് ഓഫ് ടു ബൈ ടു ആവും മോഡിലസ് ഓഫ് ടു എന്ന് പറഞ്ഞാൽ എന്താണ് ടൂ ആണ് അല്ലെ പോസിറ്റീവ് വാല്യൂ തന്നെ കിട്ടും ബൈ ടു അപ്പം എത്ര കിട്ടും വൺ ത്രീ ഇട്ടു കൊടുത്താലും ഇതേ ഗതിയായിരിക്കും ആയിരിക്കും കിട്ടുന്നത് ത്രീ ബൈ ത്രീ ആവും ഫോർ ബൈ ഫോർ ആവും ഫൈവ് ബൈ ഫൈവ് ആവും വണ്ണ് തന്നെ കിട്ടും അപ്പോൾ പോസിറ്റീവ് നമ്പർ ഏത് കൊടുത്താലും ഇട്ടുകൊടുത്താലും തന്നെ ആയിരിക്കും അതിന്റെ വാല്യൂ അതാണ് ഇങ്ങനെ എഴുതിയത് ഇനി അടുത്തത് നെഗറ്റീവ് വാല്യൂ ഇട്ടുകൊടുക്കാം എഫ് ഓഫ് ഒരു മൈനസ് ത്രീ ഇട്ടുകൊടുക്കാം ഓക്കെ മൈനസ് ടു ഇഷ്ടമുള്ള ഇട്ടു കൊടുക്കാം എഫ് ഓഫ് മൈനസ് ത്രീ ഇട്ടു കൊടുത്താൽ എക്സിന്റെ സ്ഥാനത്തെല്ലാം മൈനസ് ത്രീ വരും ഇപ്പൊ മോഡിലസ് ഓഫ് മൈനസ് ത്രീ ബൈ മൈനസ് ത്രീ ആവും അല്ലെ മൈനസ് ത്രീ അല്ലെ ഇട്ടു കൊടുത്താൽ എക്സിന്റെ വാല്യൂ മൈനസ് ത്രീ ഇവിടെ മൈനസ് ത്രീ നമ്മൾ മോഡിലസ് ഓഫ് മൈനസ് ത്രീ എടുത്താലും പുറത്ത് വരുമ്പോൾ എന്തായിരിക്കും അതിന്റെ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ എന്താ പോസിറ്റീവ് ത്രീ ആവും താഴെ നെഗറ്റീവ് ത്രീ അതുപോലെ കിടക്കും കാരണം ഇവിടെ മോഡലസ് ഒന്നും ഇല്ല അപ്പം എന്താ ഇതും ഇതും ക്യാൻസൽ ആവും ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട് അപ്പം എന്താകും മൈനസ് ആയിരിക്കും കിട്ടുന്നത് അപ്പം ഏത് നെഗറ്റീവ് വാല്യൂ ഇട്ട് കൊടുത്തു ഇപ്പോൾ മൈനസ് ഫോറാണ് ഇട്ടുകൊടുക്കുന്നതെങ്കിൽ ഇവിടെ മൈനസ് ഫോർ ആവും അത് ഇവിടെ പുറത്ത് വരുമ്പോൾ ആവും ഇവിടുത്തെ മൈനസ് ഫോർ ആവും മൈനസ് വൺ അപ്പൊ ഏത് നെഗറ്റീവ് വാല്യൂ ഇട്ടു കൊടുത്താലും നമുക്ക് മൈനസ് വണ്ണ് തന്നെ കിട്ടും സീറോ ഇട്ട് കൊടുത്താൽ സീറോ കിട്ടും അത്ര തന്നെയാണ് ഓക്കെ ഇതാണ് സിഗ്നൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ എക്സാമ്പിൾ പറഞ്ഞു തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ എഴുതി ഒരു ജനറൽ ഫോമിൽ ഇങ്ങനെ എഴുതാൻ പറ്റി കാരണം എന്ത് ഇട്ട് കൊടുത്താലും വണ്ണ് തന്നെ കിട്ടും എന്ത് ഇട്ട് കൊടുത്താലും ഏത് നെഗറ്റീവ് ഇട്ട് കൊടുത്താലും എന്ത് കിട്ടും നെഗറ്റീവ് വണ്ണ് കിട്ടും സീറോ ഇട്ട് ഇട്ടുകൊടുത്താൽ സീറോ ആയിരിക്കും ഇവിടെ സീറോ 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 ആയിരിക്കും അതാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത് ഓക്കെ അപ്പൊ നമുക്കറിയാം ഡൊമൈന് ഏത് നമ്പർ വേണം നമുക്ക് ഇട്ട് ഇട്ടുകൊടുക്കാല്ലേ റിയൽ നമ്പേഴ്സ് എല്ലാം ഡൊമൈനിൽ ഉൾപ്പെടും അതായത് എക്സിന്റെ വാല്യൂ എല്ലാം നമുക്ക് നമ്മൾ എന്താ റിയൽ നമ്പേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് എപ്പോഴും ഏത് മാത്രമേ കിട്ടുള്ളൂ മൂന്ന് പേര് മാത്രമേ കിട്ടുള്ളൂ ഒന്നെങ്കിൽ വൺ അല്ലെങ്കിൽ മൈനസ് വൺ അല്ലെങ്കിൽ സീറോ അപ്പോ അത് നമുക്കൊരു സെറ്റായിട്ട് എഴുതാം മൈനസ് വൺ സീറോ വൺ ഇതായിരിക്കും നമുക്ക് എപ്പോഴും കിട്ടുന്ന റേഞ്ച് അപ്പൊ ഇതനുസരിച്ച് നമുക്ക് ഗ്രാഫ് വരയ്ക്കാം അപ്പൊ ഇവിടെ കിട്ടുന്നത് എന്താണ് നോക്കി വണ്ണായിരിക്കും കിട്ടുന്നത് എപ്പോൾ നമ്മൾ ഏത് പോസ്റ്റ് എക്സ് ആക്സിസ് ഇത് എക്സ് ആക്സിസ് ആണ് ഇത് വൈ ആക്സിസ് ആണ് എക്സിൽ നമ്മൾ ഏത് വാല്യൂ ഇട്ട് ഏത് അതായത് എക്സിന്റെ പോസിറ്റീവ് വാല്യൂ അല്ലെ എക്സിന്റെ ഏത് പോസിറ്റീവ് വാല്യൂ നമ്മൾ ഇട്ട് കൊടുത്താലും എക്സിന്റെ ഏത് പോസിറ്റീവ് ഇത് പോസിറ്റീവ് വാല്യൂസ് ആണല്ലോ എക്സിന്റെ ഏത് പോസിറ്റീവ് വാല്യൂസ് ഇട്ട് കൊടുത്താലും നമുക്ക് കിട്ടുന്നത് വണ്ണ് മാത്രമായിരിക്കും അപ്പോൾ എങ്ങനെ വരയ്ക്കും ഇത് മാത്രമായിരിക്കും അപ്പം എങ്ങനെ വരും ഇങ്ങനെ ഗ്രാഫ് വൈ ഈക്വൾ ടു ആയിരിക്കും എപ്പോഴും ഓക്കെ അടുത്തത് എക്സിന് നമ്മൾ നെഗറ്റീവ് വാല്യൂസ് ആണ് ഇട്ട് കൊടുക്കുന്നതെങ്കിലോ എപ്പോഴും മൈനസ് വൺ മാത്രമായിരിക്കും കിട്ടുന്നത് അല്ലെ അപ്പോൾ മൈനസ് വൺ മാത്രമായിരിക്കും കിട്ടുന്നത് അത് ഇങ്ങോട്ടായിരിക്കും അതായത് എക്സിന് നെഗറ്റീവ് വാല്യൂസ് കൊടുക്കും തോറും എന്താ ഇങ്ങനെ ഇങ്ങനെ പ്ലോട്ട് ചെയ്ത് പ്ലോട്ട് ചെയ്ത് എപ്പോഴും മൈനസ് തന്നെ കിട്ടും അപ്പോൾ ഇങ്ങോട്ടായിരിക്കും ഗ്രാഫ് അല്ലേ അതായതിപ്പോൾ ഞാൻ മൈനസ് ത്രീ കൊടുത്തു എന്ത് തന്നെ കിട്ടും മൈനസ് വണ്ണ് തന്നെ കിട്ടും അപ്പോൾ ഇവിടെ പ്ലോട്ട് ചെയ്യും അടുത്ത് മൈനസ് ഫോർ ഇട്ട് കൊടുത്തു അപ്പോഴും മൈനസ് വണ്ണ് തന്നെ കിട്ടും അതും ഇവിടെ തന്നെ ആയിരിക്കും അടുത്ത് മൈനസ് ഫൈവ് ഇട്ടു കൊടുത്തു അപ്പോഴും മൈനസ് വണ്ണ് തന്നെ കിട്ടും അതും ഇവിടെ അപ്പോൾ ആ പോയിന്റ്സ് എല്ലാം പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ആ വരയ്ക്കുമ്പോൾ ഇങ്ങനെ കിട്ടും അടുത്ത് ഇവിടെ പോസിറ്റീവ് വാല്യൂവിന്റെ കേസിലും അങ്ങനെയാണ് വണ്ണിട്ട് കൊടുത്താലും വണ്ണ് തന്നെ കിട്ടും ടു ഇട്ട് കൊടുത്താലും വണ്ണ് തന്നെ കിട്ടും ത്രീ ഇട്ട് കൊടുത്താലും വണ്ണ് തന്നെ കിട്ടും ഫോർ ഇട്ട് കൊടുത്താലും വണ്ണ് തന്നെ കിട്ടും അപ്പം ആ പോയിന്റ്സ് എല്ലാം കൂട്ടിച്ചേർത്ത് നമ്മൾ വരച്ചതാണ് ഇത് ഓക്കെ സീറോ ഇട്ട് കൊടുത്താലോ സീറോ തന്നെ കിട്ടും അത്ര തന്നെ സീറോ ഇട്ട് കൊടുത്താലും സീറോ തന്നെ കിട്ടും ഓക്കെ അപ്പം ഇതാണ് സിഗ്നം ഫംഗ്ഷൻ എന്ന് പറയുന്നത് അടുത്ത ഗ്രേറ്റസ്റ്റ് ഇൻഡിജ ഫങ്ഷൻ ഉണ്ട് അത് ടെക്സ്റ്റിൽ നോക്കാം അതത്ര അങ്ങോട്ട് ഇമ്പോർട്ടന്റ് അല്ല എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക അടുത്ത ഫങ്ഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത് എത്രയൊന്ന് നോക്കി വയ്ക്കാം താങ്ക്